ഇന്ന് തിരുസഭ പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഭാരതം 73-ാം സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുന്ന നത്സദിനം. പരിശുദ്ധാമ്മയുടെ ജീവിത സ്വാതന്ത്ര്യവും വളരെയധികമായി കോർത്തിണങ്ങിക്കിടക്കുന്നതാണ്. സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് എന്താണ്? പലപ്പോഴും ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നത് അവരവർക്ക് തോന്നുന്നത് അവരവർക്ക് ചെയ്യാമെന്നതിനെയല്ലേ? അതാണോ യഥാർത്ഥ സ്വാതന്ത്ര്യം? ഈ ചിന്ത മനസ്സിൽ വരുമ്പോഴാണ് പലരെയും ശ്രവിക്കാൻ, അനുസരിക്കാൻ, മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. ഇന്നത്തെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:5 തിരുവചനം യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിലെ പരിശുദ്ധാമ്മയുടെ വാക്കുകൾ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അതെ, ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന പരിശുദ്ധാമ്മ തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ്. ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മംഗളവാർത്ത സമയം മുതൽ ഒരുവിട്ടപ്പോൾ പരിശുദ്ധാമ്മ അനുഭവിച്ചറിഞ്ഞ സത്യം, ദൈവം പറയുന്നത് ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം. അവിടുത്തെ ഹിതത്തിന് കീഴ്വഴങ്ങളാണത്. നാം ഓരോരുത്തരും അപ്രകാരം ചെയ്യാനായി കാനായിൽ കല്യാണ വരുന്നിലെ പച്ചവെള്ളത്തെ വീണാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും അവൻ നിറവുകളാക്കും. അതിന് നാം അവൻ പറയുന്നത് പോലെ ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഭാരതം മുഴുവന് വേണ്ടിയും ഇന്നേ ദിനം നമുക്ക് പ്രത്യേകമാമിതം പ്രാർത്ഥിക്കാം. ഏവർക്കും പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു.